അതിപ്രധാന പക്ഷിസങ്കേതങ്ങളിലൊന്നാണ് കുറുവ ദ്വീപുകൾ. മലമുഴക്ക് വേഴാമ്പലുകൾ ഉൾപ്പെടെ നൂറുകണക്കിന് പക്ഷികളുടെ ആവാസ കേന്ദ്രമാണിത്. മാനന്തവാടി പഴശ്ശി പാർക്ക് കബനി നദിക്കരയിൽ മാനന്തവാടി ഹയർ സെക്കൻഡറി സ്കൂളിനോട് ചേർന്ന് ഇന്ന് 5000-ൽ അധികം വരുന്ന കടവാവലുകളുടെ ആവാസ കേന്ദ്രം കൂടിയാണ്. അനന്തവിശാലമായ നീലാകാശ വിഹായസിൽ വലിയ ചിറകുകൾ വീശി പതിയെ പതിയെ പറന്നു നീങ്ങുന്ന കടവാവലുകളെ കുറിച്ച് എത്രയെത്ര ഭീകര കഥകളാണ് മുത്തശ്ശിക്കഥകളിലുള്ളത്. രാത്രി സഞ്ചാരവും രഹസ്യ ജീവിതവും വവ്വാലുകളെ പൈശാചിക ശക്തികളുടെ ഭാവനാ സങ്കല്പങ്ങളാക്കി മാറ്റിക്കഴിഞ്ഞു. ചർമ്മബന്ധിതമായ കൈകാലുകൾ ചിറകുകളായി വർത്തിക്കുന്ന രോമാവൃത ശരീരമുള്ള സസ്തിനികളാണ് വാവലുകൾ. ചെറിയ വാവലുകളെ നരിച്ചീർ എന്നാണ് നാട്ടിൽ വിളിക്കുക. ഇവക്കിടയിൽ സസ്യഭോജികളും മാംസഭോജികളുമുണ്ട്. ഇന്ത്യൻ ഫ്ലെയിംഗ് ഫോക്സ് ചെക്സ്രോപ്പസ് ജൈജാൻഡിയസ് എന്നറിയപ്പെടുന്ന കടവാവൽ ശുദ്ധ വെജിറ്റേറിയൻ ആണ്. ചെറിയ നരിച്ചീറുകൾ ഷഡ്പദ ഭോജികളുമാണ്. കാർഷിക വിളകളെ നശിപ്പിക്കുന്ന ഒട്ടനവധി കീടങ്ങളെ തിന്നൊടുക്കുന്നതിനാൽ ഇവ കർഷകന്റെ മിത്രം കൂടിയാണ്. തലകീഴായി തൂങ്ങിക്കിടക്കുന്ന വാവലുകൾക്ക് മറ്റു പക്ഷികളെ പോലെ പെട്ടെന്ന് പറന്നുയരാൻ കഴിയില്ല. ഇന്ത്യയിൽ ഏതാണ്ട് 110-ലധികം ഇനം വാവലുകളുണ്ടെന്നാണ് ഏകദേശ കണക്ക്. ഇവയിൽ 40-ഓളം കേരളത്തിൽ കാണപ്പെടുന്നു. മറ്റ് സസ്തിനികളെ പോലെ തന്നെ വാവലുകളുടെ ശരീരവും രോമാവൃതമാണ്. ശരീരോഷ്മാവ് നിലനിർത്താൻ ഈ രോമക്കുപ്പായം സഹായിക്കുന്നു. ഓറഞ്ച്, ചാരം കലർന്ന തവിട്ട്, മുഷിഞ്ഞ വെള്ള മുതലായ നിറങ്ങളിലായിരിക്കും ഈ കുപ്പായങ്ങൾ. വവ്വാൽ കുഞ്ഞുങ്ങൾക്ക് ജനിക്കുമ്പോൾ രോമമുണ്ടാകാറില്ല. പ്രസവ സമയത്ത് അമ്മ വവ്വാൽ വാലും ചിറകുകളും ഉപയോഗിച്ച് കുഞ്ഞുങ്ങളെ നിലത്തു വീഴാതെ സംരക്ഷിക്കും. മാതാവിന്റെ മാറിൽ ഒട്ടിച്ചേരുന്ന കുഞ്ഞുങ്ങൾ പാൽ നുകർന്ന് 4 ആഴ്ചയ്ക്കുള്ളിൽ പറക്കാൻ തുടങ്ങുന്നു. പഴങ്ങൾ മുഖ്യ ആഹാരമാക്കിയ കടവാവലുകൾ 50 മുതൽ 5000 വരെയുള്ള കൂട്ടങ്ങളായാണ് കാണപ്പെടുന്നത്. വൻ മരങ്ങളുടെ വിത്ത് വിതരണക്കാരാണിവർ എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. കുറുമൂക്കൻ നരിച്ചീറ്, ചെമ്പൻ കുതിര, ലാടൻ നരിച്ചീറ്, നരിച്ചീറ്, വർണ്ണവാവല് തുടങ്ങിയ വിവിധയിനം വവ്വാലുകളെ വയനാട്ടിൽ കണ്ടെത്തിയിട്ടുണ്ട്. വാഴക്കൂമ്പിൽ തേനുണ്ണാനെത്തുന്ന നരിച്ചീറുകളാണ് വാഴകളിൽ പരാഗണം നടത്തുന്നതെന്ന സത്യം നാം അറിഞ്ഞിരിക്കണം.